ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയർഡ്രോപ്പിൻ്റെ വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എലിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്രൊജക്റ്റിൻ്റെ എയർഡ്രോപ്പ് ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിനെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എയർഡ്രോപ്പ് വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരൊറ്റ എയർഡ്രോപ്പിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ ഒന്നിലധികം എയർഡ്രോപ്പുകൾ നമുക്ക് എലിജിബിൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം. ഈ എലിക്സർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ബേസിക്കലി ചെയ്യുന്നത് ഒട്ടനവധി ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിസ്വാപ്പ് ഉണ്ട്, DYDX ഉണ്ട്. ഇത്തരത്തിലുള്ള ഡീസെൻട്രലൈസ്ഡായിട്ടുള്ള എക്സ്ചേഞ്ചുകൾക്ക് അവർ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ട്രേഡ്സും കാര്യങ്ങളുമൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾക്ക് സാധിക്കും. സോ അവരുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന കുറച്ച് പ്രൊജക്റ്റുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഹൈപ്പർ ലിക്വിഡ്, വെർട്ടെക്സ്, സത്തോറി, DYDX ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മൾ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എയർഡ്രോപ്പിൽ നമ്മൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ടോക്കൺസ് ഇല്ലാത്ത പ്രൊജക്റ്റിലൊക്കെ നമുക്കും എയർഡ്രോപ്പിന് എലിജിബിലിറ്റി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു എലിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ്. അതുപോലെ തന്നെ ഇവരുടെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം പോസിറ്റീവായിട്ടാണുള്ളത്. ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. അവർ റീസെൻ്റ് ഏകദേശം 8 മില്യൺ റേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് $800 മില്യൺ ആണ്. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ നെറ്റ് ഈ വരുന്ന ഓഗസ്റ്റിൽ ലോഞ്ച് ആവാനായിട്ട് പോവുകയാണ്. കറൻ്റ്ലി ഇപ്പം പോയിൻറ്റ് സിസ്റ്റം ത്രൂ ആണ് നമുക്ക് അവർ എയർഡ്രോപ്പും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് മാക്സിമം പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിലധികം പ്രൊജക്റ്റുകളുടെ എയർഡ്രോപ്പ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എങ്ങനെ ഇതിൽ നമുക്ക് അത്യാവശ്യം ഗ്യാസ് ഫീ കുറഞ്ഞ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ എയർഡ്രോപ്പിൻ്റെ പേജിലേക്ക് എത്താനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മൾ ഇവരുടെ എയർഡ്രോപ്പിൻ്റെ പേജിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളോട് വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് പറയും. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എത്തേര്, രണ്ടാമത്തെ സ്വിയറ്റ് എന്ന് പറഞ്ഞ വാലറ്റാണ്. സോ നമ്മളിവിടെ ഗ്യാസ് ഫീസ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിയിൻ്റെ സ്വിയറ്റ് വാലറ്റാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സ്വിയറ്റ് വാലറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഫോണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കിവി ബ്രൗസറിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ഒരു വാലറ്റ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കീഫേസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ശേഷം നിങ്ങളുടെ വാലറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വാലറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാലറ്റ് നമ്മൾ ഈ ഒരു പേജിൽ കണക്ട് ചെയ്യുകയാണ്. വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്തതിന് ശേഷം ഒരു ട്രാൻസാക്ഷൻ ഒരു മെസ്സേജ് സൈൻ ചെയ്യേണ്ടതും അത് സൈൻ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ട്വിറ്ററും ഡിസ്കോർഡും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ എയർഡ്രോപ്പ് പേജിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ ട്വിറ്ററും ഡിസ്കോർഡും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഇങ്ങനെയാണ് ഇവരുടെ ആ ഒരു പേജ് വരുന്നത്. നമ്മുടെ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഒന്നാമത്തെ പോയിൻറ്സ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ELX ഇത്തേറിയം മിൻറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ മിനിമം $100 മുടക്കണം. മാത്രമല്ല ഇപ്പം ഇത്തരത്തിൻ്റെ മേലെ ഗ്യാസ് ഫീസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം പോയിൻറ്സ് കിട്ടുന്നോ അതിൻ്റെ ഒരു 50% അഡീഷണൽ ബൂസ്റ്റ് പോയിൻറ്സിൽ കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ മിൻറ്റ് ചെയ്യുന്ന ഈ ഒരു ELX ഇതെന്ന് പറയുന്നത് ഇവരുടെ മെയിൻ നെറ്റ് ലോഞ്ച് ആവുന്നത് വരെ ലോക്കായിരിക്കും. അതായത് നെക്സ്റ്റ് ഓഗസ്റ്റ് വരെ ലോക്ക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഇത് ചെയ്യും. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, കാരണം കയ്യിൽ എൻ്റെ കയ്യിൽ ഈ തേറിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ്. ഞാൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എയർഡ്രോപ്പ് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഇതേറിയത്തിൻ്റെ പ്രൈസും നല്ല രീതിയിൽ ഡൗണിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേറിയത്തിൻ്റെ ETF ഒക്കെ വരുവാണെങ്കിൽ ഇനിയും അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഇതേറിയത്തിൻ്റെ പ്രൈസ് മേലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേറിയത്തിലല്ല, സ്വിയിലാണ് ചെയ്യുന്നത്. സ്വിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മിൻറ്റ് ELX ഇതെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഓർ സപ്ലൈ USDT ടു നേറ്റീവ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് സ്വിയിനകത്തുള്ള ഇഷ്ടമാതിരി സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബേസിക്കലി ഇത് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വി വാലറ്റിൽ നമുക്ക് USDC വേണം. അതിന് വേണ്ടിയിട്ട്
ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്വിയറ്റ് വാലറ്റിലേക്ക് ഏതെങ്കിലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് സുയി സെൻഡ് ചെയ്യാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഏകദേശം $1 വർത്തായിട്ടുള്ള സുയാണ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ ഇതിനകത്ത് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാകും, ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. സോ ഈ വാലറ്റിൽ തന്നെ നമുക്ക് സുയി സ്വാപ്പ് ചെയ്തിട്ട് USDCയിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ഞാൻ ഏകദേശം ഇവിടെ ഒരു 0.68 സുയി സ്വാപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു $1 അടുപ്പിച്ച് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡെമോയ്ക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ചെറിയ എമൗണ്ടിട്ട് ചെയ്യുന്നത്. ശേഷം നിങ്ങൾ സ്വാപ്പ് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത് ചെറിയ ഗ്യാസ് ഫീസും കൂടെ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ USDC അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു USDC നമ്മൾ ഇതിനകത്ത് ഫസ്റ്റത്തേൽ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് APR കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സുയി സപ്ലൈ ചെയ്യാവുന്നതാണ്. സുയി സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് നമ്മൾ സപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂഫിൻ എക്സ്ചേഞ്ചിലേക്കാണ്. ബ്ലൂഫിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുയിൻ്റെ മേലുള്ള മറ്റൊരു ഡെക്സ് ആണ്. അതിന് ടോക്കൺ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ എയർഡ്രോപ്പ് കൊടുക്കുമ്പോഴും നമുക്ക് അതിലേക്കും ഒരു എലിജിബിലിറ്റി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് എല്ലയിൽ എടുത്തതിന് ശേഷം വാലറ്റ് കണക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളിവിടെ എത്ര USDC ആണോ സപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. 1.1 കൊടുത്തു. അതിനുശേഷം സപ്ലൈ കൊടുത്തു. അതിനുശേഷം കൺഫേം ട്രാൻസാക്ഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വാലറ്റിൽ വരുന്ന ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ സപ്ലൈ ചെയ്തിട്ടുള്ള USDC വിഡ്രോ ചെയ്ത് കൊണ്ട് പോകാവുന്നതാണ്. അതിന് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെ നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റും, വിഡ്രോ എന്ന് കാണാനായിട്ട് പറ്റും. സോ ഞാനൊന്ന് വിഡ്രോ പോർഷനിലേക്ക് പോയിട്ട് എത്രത്തോളം ഇതുവരെ ഇതിൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം 42 USDC നമ്മൾ സുയിയിൽ ഇതിൽ സപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കിവിടെ എലിക്സറിൻ്റെ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ആഡായിക്കൊണ്ടിരിക്കും. അങ്ങനെ ആഗസ്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രത്തോളം പോയിൻറ്സ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എയർഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. മിനിമം ഡെപ്പോസിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു USDCയോ 10 USDCയോ 50 USDCയോ 100 USDCയോ അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ്. പ്രൊജക്റ്റ് വളരെയധികം പ്രോമിസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പറ്റുന്ന രീതിയിൽ പോയിൻറ്സ് നിങ്ങൾ ഏൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഫീസ് കുറച്ച് എങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.